നമസ്കാരം. നടൻ ഉണ്ണിമുകുന്ദനെ നായകനാക്കി വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത മേപ്പടിയാൻ എന്ന ചിത്രത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ചിത്രം ഹിന്ദുത്വ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിലായിരുന്നു വിമർശനങ്ങൾ ഉണ്ടായിരുന്നത്. ചിത്രത്തിൽ സേവഭാരതിയുടെ ആംബുലൻസ് ഉപയോഗിച്ചതും മുസ്ലിം വില്ലനെ അവതരിപ്പിച്ചതിനെയും സോഷ്യൽ മീഡിയ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ അത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് സീരിയൽ നടനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയുമായിരുന്ന വിവേക് ഗോപൻ. ഫേസ്ബുക്കിലൂടെയാണ് താരത്തിന്റെ പ്രതികരണം. മേപ്പിടിയൻ എന്ന സിനിമയിൽ കൊളുത്തിയ വിളക്ക് വർഗീയ വിളക്കാണത്രേ. അതിൽ ഉടുത്തിരിക്കുന്ന കറുപ്പ് വർഗീയ കറുപ്പാണെന്നും ഉപയോഗിച്ച ആംബുലൻസ് വർഗീയ ആംബുലൻസ് ആണെന്ന്, അത് ഓടിച്ച റോഡ് വർഗീയ റോഡാണെന്നും, ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച ജയകൃഷ്ണൻ വർഗീയത 4 വീതം 3 നേരം ആഹാരത്തിന് ശേഷം വിഴുങ്ങുന്നതാണെന്നും, അതിലെ ഒരു വില്ലൻ വേഷക്കാരൻ അഷ്റഫ് ഹാജി മുണ്ട് ഇടത്തോട്ട് കൊടുക്കുന്ന ആളാണെന്നും, അതൊരു വിഭാഗത്തെ ആക്ഷേപിക്കുകയാണെന്നും, ഓരിടുന്നവരോടും വലിയ ചന്ദനാദി എണ്ണ തലയിൽ തേക്കാത്തവരോടും ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ധ്രുവം എന്ന മമ്മൂട്ടി ചിത്രം കണ്ടിട്ടുണ്ടാകും അല്ലേ? ഇത് മാത്രമല്ല, നിരവധി സിനിമകൾ ഉദാഹരണങ്ങളായുണ്ട്. അതിലെ മമ്മൂട്ടി അവതരിപ്പിച്ച നരസിംഹ മന്നാടിയാരും ജയറാം അവതരിപ്പിച്ച വീരസിംഹനും നീണ്ട കുറി ധരിച്ച ശുഭവസ്ത്രം ധരിച്ച വിളക്ക് കൊളുത്തുക മാത്രമല്ല പൂജ ചെയ്യുന്ന ഗായത്രി മന്ത്രം ചൊല്ലുന്ന കഥാപാത്രങ്ങൾ ആയിരുന്നല്ലോ. അതിലെ വില്ലനായ ഹൈദർ മരയ്ക്കാരും കൂട്ടരും ഇടത്തോട്ട് മുണ്ടുടുത്ത തലയിൽ തൊപ്പിവച്ചവരും നിസ്കരിക്കുന്നവരും ഉണ്ടായിരുന്നു. അന്ന് വർഗീയത കാണാത്തവർ ഇന്ന് വർഗീയത കാണുന്നുണ്ടെങ്കിൽ വർഗീയത കൊടികുത്തി വാഴുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്ന് സ്വയം വിളിച്ചു പറയുകയാണ്. നിങ്ങളുടെ വർഗീയ കാർഡിനെ അതിജീവിച്ച് ജൈത്രയാത്ര തുടരുകയാണ് ഉണ്ണിമുകുന്ദനും മേപ്പിടിയാനും. ഒന്ന് കണ്ണു തുറന്ന് നോക്കുക. കലയെ കലയായും സിനിമയെ സിനിമയായും കണ്ടിരുന്ന ഗോഡ്സ് ഓൺ കൺട്രിയെ അപ്പാടെ അങ്ങ് വിഴുങ്ങാമെന്ന് കരുതിയോ? നിങ്ങളുടെ ഈ ചിന്താഗതി നശിപ്പിക്കുന്നത് കേരളത്തിൻ്റെ തനതായ കലാപാരമ്പര്യത്തെയും ആസ്വാദന സംസ്കാരത്തെയുമാണ്. മേപ്പിടിയാൻ പോലുള്ള നല്ല സിനിമകൾ ഇനിയും ഉണ്ടാകട്ടെ. നമ്മുടെ മനസ്സിലും നമ്മുടെ സ്വീകരണ മുറികളിലും അതിനും ഇടം നൽകാം. മറവിക്ക് വലിയ ചന്ദനാദി എണ്ണ ബെസ്റ്റാ, ദഹനക്കേടിന് അത് പോരാ. വെറുതെ കലയെ വർഗീയതയുമായി കൂട്ടിക്കുഴയ്ക്കരുത്, പോസ്റ്റിൽ വിവേക് പറഞ്ഞു. എന്തായാലും വിവേകിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമൻറ്റുകൾ ഇപ്പോഴും പോസ്റ്റിന് താഴെ നിറയുന്നുണ്ട്. മാത്രമല്ല, ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകി BJP നേതാവ് സന്ദീപ് വാര്യരും രംഗത്തെത്തിയിരുന്നു. സേവഭാരതിയുടെ വാഹനവും BJP ക്കാരും ഒന്നും സിനിമയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് ആരെങ്കിലുമൊക്കെ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അവരേത് ലോകത്തിൽ ജീവിക്കുന്നവരാണെന്ന് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിക്കുന്നു. മാത്രമല്ല, മേപ്പടിയൻ എന്ന സിനിമ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. തിരക്കൊഴിഞ്ഞൊരു ദിവസം കാണണം. ചിലപ്പോൾ OTTയിൽ വന്നതിനു ശേഷമാകാം എന്ന് കരുതി കാത്തിരുന്നേനെ. പക്ഷേ ഇനി അത് തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാവലും മരക്കാറും ഇറങ്ങിയപ്പോഴുണ്ടായ അതേ രീതിയിലുള്ള ആക്രമണമാണ് മേപ്പിടിയാനും ഇറങ്ങിയ ദിവസം മുതൽ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നായകൻ കുറി തൊടുന്നു, സേവാഭാരതിയുടെ പേരെഴുതിയ വാഹനം കാണിക്കുന്നു, ശബരിമലയെ പറ്റി സംസാരിക്കുന്നു എന്നതൊക്കെയാണ് ആരോപണങ്ങൾ വരുന്നത്. സേവാഭാരതിയുടെ വാഹനവും BJP ക്കാരും ഒന്നും സിനിമയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് ആരെങ്കിലുമൊക്കെ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അവരേത് ലോകത്തിൽ ജീവിക്കുന്നവരാണ്. 16% വോട്ടും നിരവധി തദ്ദേശ ജനപ്രതിനിധികളുമായി കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ഒളിച്ചുവെക്കലുകളില്ലാതെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. ആവശ്യമായ സാഹചര്യങ്ങളിലൊക്കെയും സഹായഹസ്തവുമായി ഇന്നാട്ടിലെ ജനങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുള്ള സംഘടനയാണ് സേവാഭാരതി. ഒരു നാടിനെ പ്രതികരിക്കുന്ന കഥയിൽ ഈ വലിയ കൂട്ടം മനുഷ്യർ കൂടി ഉൾപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ അതിനാണ് അസ്വാഭാവികത തോന്നേണ്ടത്. മേപ്പിടിയൻ സിനിമ ആസ്വദിക്കാനാകുന്നതാണെങ്കിൽ ആരൊക്കെ ഫത്വങ്ങൾ പുറപ്പെടുവിച്ചാലും മലയാളി പ്രേക്ഷകൻ അതിനെ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഉണ്ണിമുകുന്ദനും മേപ്പിടിയൻ ടീമിനും കുപ്രചരണങ്ങൾ തള്ളിക്കളഞ്ഞ് തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തിയ മലയാളി പ്രേക്ഷകർക്ക് അഭിനന്ദനങ്ങൾ. പോസ്റ്റൽ സന്ദീപ് വാര്യർ പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.